അസലാമാലും വാഹമത്തില്ലാ വാത്തു വളരെ രസകരമായ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുക കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചകൾ ഉടനീളം നമ്മുടെ ഷിഹാബിനെ കുറിച്ചാണ് ഒരു പാവൻ ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് അവൻ്റെ വിശുദ്ധ ഭൂമിയിലേക്ക് നടന്ന് നീങ്ങാൻ തീരുമാനിച്ചപ്പോൾ തുടങ്ങിയതാണ് ചർച്ചകളൊക്കെ പോസിറ്റീവായും ചർച്ചകളുണ്ട് നെഗറ്റീവായും ചില ചർച്ചകളുണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ ചില പൊട്ടക്കിണറ്റിലെ തവളകൾ അനാവശ്യമായി കിടന്നിങ്ങനെ കുരക്കുന്നത് കാണാം അത്തരം ചില കുരകള് ഉമ്മത്ത് പാടെ അവഗണിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം അത്തരം ആളുകളുടെ വീഡിയോസിന്റെ താഴെ കമൻ സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സംഘടനയിലുള്ള ആളുകളെ തന്നെ അവരെ പ്രത്യക്ഷത്തിൽ പരോക്ഷമായി എന്നല്ല പ്രത്യക്ഷത്തിൽ തന്നെ തള്ളിക്കളഞ്ഞ കാഴ്ച നമുക്കതിൽ കാണാൻ കഴിയും അത്രത്തോളം ജനങ്ങൾ അവരെ വെറുക്കുന്നുണ്ട് ഈ സമുദായത്തിന് ആവശ്യമില്ല ഈ സമുദായത്തിന് അവരെ കൊണ്ട് ചീത്തപ്പേരല്ലാതെ ഒരു നന്മയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഏതായാലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള നീയത്ത് നിങ്ങൾക്കറിയുമോ നമുക്കറിയുമോ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഗുണങ്ങളിൽപ്പെട്ട ഒന്നല്ലേ കൽബിലുള്ളത് അറിയാന്ന് പറയുന്നത് അല്ലെങ്കിൽ അള്ളാഹുച്ചാൽ അറിയിച്ചു കൊടുത്ത് ആരെങ്കിലും ആയിരിക്കണം നമുക്കിങ്ങനെ ഏതായാലും അറിയിച്ചു തന്നിട്ടില്ല ആ ചെറുപ്പക്കാരന്റെ കൽബിലുള്ള നീയച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭൂമിയിലേക്ക് ഈ ലോകത്തെ പടച്ചറബിന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ട് നടന്ന് ചെല്ലാനുള്ള ആ വിശുദ്ധമായ നെയ്യത്തവന്റെ കൽബിലുണ്ടെങ്കിൽ ചെറുപ്പക്കാരൻ നടക്കട്ടെ അവന്റെ നെയ്യത്ത് അങ്ങനെയല്ല അവൻ ഇങ്ങനെയാണ് അവൻ അങ്ങനെയാണ് എന്ന് പറയാനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്കുള്ളത് എന്ന് നാം ഒന്ന് ചിന്തിക്കണ്ടേ ഇടയ്ക്കുമിട ബാലുവിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കേട്ടപ്പോൾ ചിരിച്ചു പോവാണ് സംഭവം പുള്ളി മുജാഹിദ് അല്ലായിരുന്നു പുള്ളി മുജാഹിദ് ആവേണ്ടതല്ലായിരുന്നു പുള്ളി ശരിക്കും വരേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയിലേക്കാണ് കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഈ നാടകമൊക്കെ ഹലാല ബാലുശേരിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഓ ഷേക്സ്പിയറിന്റെ പ്ലേ ഒക്കെ ഇപ്പൊ എൻ്റെ കോളേജിൽ കുട്ടികളിങ്ങനെ ചില ഷേക്സ്പിയറിന്റെ പ്ലേ ഒക്കെ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാറുണ്ട് കോളേജ് ഗസ്റ്റ് എന്ന നിലക്ക് നമ്മൾ കുട്ടികളതിങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാറുണ്ട് ചിന്തിച്ചു പോയിട്ടുണ്ട് പഠിച്ചുപോലെ ഈ സ്ഥലത്തൊക്കെ നമ്മുടെ ബാലുശ്ശേരി ഉണ്ടായിരുന്നതെങ്കിൽ ഏയ് അഭിനയം അങ്ങോട്ട് തകർത്തേനെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പിന്നെ ഈ അഭിനയത്തിനൊന്നും വലിയ പ്രശ്നമല്ലേ അവർക്ക് നാടകവും സിനിമയൊക്കെ ഹലാലായതുകൊണ്ട് ബാലുശ്ശേരിയാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ നല്ലൊരു നടനെ നിങ്ങൾക്ക് കിട്ടിയേ എന്തു പറയാൻ നഷ്ടമായി പോയി അപ്പൊ കിട്ടിയത് ജിന്നു മുജാഹിദിനാ മറ്റു മുജാഹുദിനൊന്നും ഇള വേണ്ട ജിന്നു മുജാഹിദിനൊ കിട്ടിയങ്ങനെ പുള്ളിയുടെ ആ സംസാരം നമുക്കൊന്ന് കേട്ടുനോക്കാം കേട്ടോ അള്ളാഹിന്റെ വസൂലിനെ ധിഖരിച്ച നടക്കണേന്ന് ഓർത്തപ്പം മൂപ്പരുടെ പിടച്ചു പോയി മൂപ്പർക്ക് എപ്പോഴും കൽബ് പിടക്കും വല്ലാത്തൊരു കൽബ അജാതി പെടക്കണ ഒരു കൽബ് അല്ലെ നമ്മുടെ ഈ എന്താ പറയാ ചാള പെടക്കണ പോലെ മത്തി പെടക്കണ പോലെ പെടക്കണ ഒരു കൽബ് നമ്മൾ കണ്ടിട്ടില്ല ആ മാതിരി പെടക്കൽ പിടക്കുക എടോ ഈ അള്ളാന്റെ ഹബീബ് സല്ല തങ്ങളുടെ ഭാര്യമാരാരും പള്ളി പോയിട്ടില്ല അവരൊക്കെ വീടിന്റെ അകത്ത് നിസ്കരിച്ചവരാ റസൂർള്ളാഹി അലൈഹി അല്ലെ തങ്ങളുടെ കാലത്ത് ഹിജാബിന്റെ ആയത്തിറങ്ങിയതിനു ശേഷം ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് പോയിട്ടില്ല എന്നാ നിന്റെ ഭാര്യ എവിടെയാ നിങ്ങളുടെ ഭാര്യ പള്ളിയിലാ നിങ്ങളുടെ സംഘടനയിലെ ആളുകളുടെ ഭാര്യമാര് പള്ളിയില അപ്പൊ റസൂർള്ളാഹുന്റെ വാക്കിനെ ധിക്കരിച്ചതൊന്നും വലിയ കാര്യല്ല ഇവിടെ ഈ ചെറുപ്പക്കാരനൊന്നും നടന്നു പോയപ്പോ അത് റസൂലല്ലാഹിയോടുള്ള ധിക്കാരമായല്ലേ ബാക്കി കേൾക്കാം നടത്തും തിരിച്ചു വീട്ടിലേക്ക് ആ വിള്ളി കേട്ടോ കേട്ടോബേ എന്താണ് ആ കൽബിലെ കല്വിലെ നിങ്ങൾ ചിന്തിക്കണം ആരാ ഞാൻ പിന്നെ പറഞ്ഞരാ ഒരു അന്തവും കുന്തോ ഇല്ലാത്തൊരു മനുഷ്യൻ ദീനിയായ പരിജ്ഞാനമില്ല മലയാളത്തിൽ എന്തെല്ലാമു വായിച്ചു പഠിച്ചു എന്നതിലപ്പുറം വിശുദ്ധ കുർആാൻ തന്നെ അക്ഷര തെറ്റില്ലാതെ ഓതാൻ അറിയില്ല എന്നുള്ളതാ നേരത്തെ പണ്ട് സൂറത്തിൽ കാഫർ ഓദ്യിയതിന്റെ ക്ലിപ്പൊക്കെ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യൻ എന്തിനാണ് നീനി വെക്കുന്ന ഓരോ സ്റ്റെപ്പും അള്ളാക്ക് പൊരുത്തമില്ല മോനെ ആരവൻ അള്ളാഹാലോ വഹി ഇറക്കി കൊടുത്തു അല്ലാക്ക് പൊരുത്തമില്ല ആ കുട്ടി എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പും അള്ളാഹു പൊരുത്തോ ഇല്ലാന്ന് ഇവൻ അള്ളാഹു വച്ചാലും വഹി ഇറക്കി കൊടുത്തോ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ മുജാഹിദ് ബാലുശ്ശേരിയെ ആരാണ് ഏൽപ്പിച്ചത് ഏത് ധീനാണ് ഇങ്ങനെ പറയാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് വലിയ മൈക്ക് കിട്ടിയാൽ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയാമെന്നാണോ ഇത് കേട്ടിരിക്കുന്ന മനുഷ്യരൊക്കെ വിഡ്ഢികളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മുജാ മുജാഹിദ് മുജാഹിദ് സംഘടനയല്ല ഞാൻ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി ആൻ്റെ പേരനെ മുജാഹിദ് എന്നാണ് അള്ളാഹ്ക്ക് നിന്റെ ഈ നടത്തം ആവശ്യമില്ല ഏയ് ആരാ പറയണേ അത് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഏഹ് ഉപ്പേർ അള്ളാന്റെ കൂട്ടുകാരനാണല്ലോ അള്ളാഹുത്തേൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ സമൂഹത്തെ പറയിപ്പിക്കുന്നത് അവിടെയും ഈ പുരോഹിത വർഗം ഈ പുരോഹിതം ഇതൊരു പുരോഹിതനല്ലേ ഇവൻ പുരോഹിതനല്ലേ ബാലു ഒരു പുരോഹിതനല്ലേ അല്ലേ മുജാഹിദ് പക്ഷത്തിലെ ഒരു പുരോഹിതനാണ് മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി ഉണ്ടാക്കുന്ന ആ പൗരോഹിത്യമാണ് ഇവന്റെ സംഘടനയിലെ ആളുകൾ അനുധാപനം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സംഘടനയിലെ ആളുകൾ അനുദാപനം ചെയ്യുന്നത് ഈ പുരോഹിതന്റെ പൗരോഹിത്യമാണ് ഷിഹാബ് വെറുതെ പോയതല്ല ഒരുപാട് പണ്ഡിതന്മാരുടെ സയ്യിദന്മാരുടെ ആശീർവാദം വാങ്ങി തന്നെയാണ് പോയത് മുജാഹിദ് പോലെ കരിങ്കൽ കുറയിൽ പണിയെടുത്ത് നടന്ന് പെട്ടെന്ന് സ്റ്റേജ് കിട്ടിയപ്പം ഒച്ചയുണ്ടെന്ന് കരുതി ശബ്ദമുണ്ടെന്ന് കരുതിയിട്ട് മുജാഹിദുകൾ പിടിച്ചുണ്ടെന്ന് സ്റ്റേജിലേക്കാക്കിയതുപോലെയല്ല ആശീർവദിച്ചു വിട്ട പണ്ഡിതന്മാർ വർഷങ്ങളോളം കിതാബ് ഓതിപ്പഠിച്ച് ആ കിതാബിലെ മസായിലുകളൊക്കെ മനസ്സിലാക്കി ബോധ്യം വന്ന് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന വലിയ മശാഹന്മാരാണ് ആ കുട്ടി ആശീർവദിച്ചു വിട്ടത് അവൻ നടക്കട്ടെ അവൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ പ്രതികൂല കാലാവസ്ഥയൊന്നും ഇല്ലെങ്കിൽ അവൻ റാഹത്തായി പോയി നടന്ന് അള്ളാഹു സുഹാന അവന്റെ വിശുദ്ധമായ കഴപം കാണാനും അഷ്റഫുൽ ഹൽഖായു നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രയാസം കോൺകോട് വിമാനം ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല രണ്ടായിരത്തി മൂന്നിൽ എന്തോ റിട്ടയർഡ് ആയി എന്നാണ് റിട്ടയർ ആയി എന്നാണ് ഞാനിങ്ങനെ എവിടെ കണ്ടത് കോൺകോട് വിമാനം എപ്പോഴും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണെട്ടോ വീണ്ടും വരുന്നു കണ്ടു ഇനി അത് അഹ് ആയിക്കോട്ടെ പറഞ്ഞത് ബാലുശ്ശേരിയാണല്ലോ അപ്പൊ സത്യമായിരിക്കും എങ്ങനെ പറയാൻ തോന്നുന്നത് ആ ചെറുപ്പക്കാരൻ മനസ്സിൽ ഉറച്ച നെയ്യത്തോടു കൂടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഭൂമിയിലേക്ക് നടക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥന കൊണ്ടെങ്കിലും സഹായിക്കണോ മനുഷ്യ ഏ അവന്റെ കാലുകൾക്ക് അള്ളാഹു നീ ബലം കൊടുക്കണേ റൊബേ അവന്റെ മനസ്സിന് നീ ബലം കൊടുക്കണേ അല്ല അവൻ നടക്കട്ടെ അതിലെന്താണ് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ളത് അവൻ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നില്ല ഒരു ദിവസം അവന് നടക്കാൻ കഴിയുന്ന ദൂരമേ അവൻ നടക്കുന്നുള്ളൂ അവൻ പറയുന്നുണ്ട് എനിക്കൊരു ദിവസം ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഞാൻ നടക്കും ആ ഒരു ദൃഢനിശ്ചയത്തോടെ ആ ചെറുപ്പക്കാരൻ നടക്കട്ടെ അവന് നടക്കാൻ കഴിയുന്ന ദൂരം നാല്പത്തഞ്ച് കിലോമീറ്റർ ആണെങ്കിൽ അവൻ നാൽപ്പത്തി ആറ് കിലോമീറ്റർ നടക്കണ്ട അത് അവൻ്റെ ശരീരത്തെ പ്രയാസപ്പെടുത്തലാണ് അവന് പറ്റുന്ന ദൂരം നടന്ന് അവൻ അള്ളാഹുവിന്റെ ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ട് അലഹമുല്ല പറഞ്ഞ അവൻ നടക്കട്ടെ അള്ളാഹൻ്റെ പള്ളിയിലേക്ക് നടന്നു പോകണമെന്ന് അലൈഹി അല്ലാവിസ്വല്ല മാത്തങ്ങൾ പറഞ്ഞത് എത്ര വ്യക്തമായിട്ട് നമ്മളൊക്കെ പാലിക്കുന്നവരാ അതിന് പാലിക്കുന്ന എത്ര ആളുകളുണ്ട് അതും ചിന്തിക്കണം കേട്ടോ ഏറ്റവും കൂടുതൽ സുന്നത്ത് പള്ളിയിലേക്ക് നടന്നു പോകലാ എന്നിട്ട് നമ്മൾ പോകുന്നത് വാഹനത്തിലാ അതവിടെ ഇരിക്കട്ടെ ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് അങ്ങോട്ടെത്താൻ പറ്റാതെ തിരിച്ചു വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെന്നാണ് എത്രമാത്രം വിരോധാഭാസാണ് അള്ളാഹു താല ഇത്തരം ചിന്തിച്ചിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ പിന്നെ ബാലുശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളുടെ ഇസ്ലാമിലെ അടിസ്ഥാന യോഗ്യത എന്താണെന്ന് നമ്മൾ പറയണ്ട മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്താ പറയുന്നതെന്നറിയോ മുജാഹിദ് ബാലുശ്ശേരി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സാധനവും വായിക്കാൻ ഒരു കിതാബ് ഹറക്കത്തില്ലാതെ വായിക്കാൻ പോലും അറിയാത്ത ആളാണ് അത് അവരുടെ ആ വിഭാഗത്തിൽപ്പെട്ട ആള് തന്നെ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ എന്താ പറഞ്ഞത് ഈ സിത്ത എന്ന് പറഞ്ഞ ആറ് ഹദീസിന്റെ ഗ്രന്ഥം ലോക പ്രശസ്തമായ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഒന്നോ രണ്ടോ വരി കയ്യില കൊടുക്കും ബാലുശ്ശേരി എന്തൊന്ന് വായിച്ചെന്നാ മതി വായിച്ചെന്നാ മതി തെറ്റില്ലാതെ അർത്ഥം പറഞ്ഞാ

ആ വരി നിങ്ങളൊന്ന് വായിച്ചാൽ മതി ഒരു വരിയൊന്ന് അക്ഷര തെറ്റില്ലാതെ വായിച്ചാൽ ബാലുശ്ശേരി പറയുന്ന പണി ഇയാൾ എടുക്കൂ എടുക്കൂന്നാ പറഞ്ഞത് ഒന്ന് പണി എടുപ്പിച്ചാലോ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യല്ലേ ബാലുശ്ശേരി അപ്പൊ ബാലുശ്ശേരിയുടെ വിവരം എന്ത് എന്തുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വിശുദ്ധ കുർആാനിക അധ്യാപനങ്ങളിൽ വിശുദ്ധമായ ഹദീസിന്റെ അധ്യാപനങ്ങളിൽ ഇജിമാ ക്യാസിനെ കുറിച്ചൊക്കെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ പാടില്ല ഈ മനുഷ്യന് വെറും വിവരദോഷി മാത്രമാണ് പക്ഷെ നല്ല ശബ്ദത്തിൽ ചിലപ്പോ ഒക്കെ വലിയ ശ്ലോകങ്ങളൊക്കെ അടിച്ചു കൊടുന്ന് കേൾക്കാം അല്ലെങ്കിൽ ചിലപ്പോ ഇംഗ്ലീഷിലുള്ള ചില വാക്കുകൾ ചില കോട്സുകൾ ഒക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടാം കേട്ടാലേ നമ്മൾ വിചാരിക്കും ഓ എന്തൊരു പരിജ്ഞാനമാണ് അത് നിങ്ങളൊന്ന് വിളിച്ചിരുത്തിയിട്ട് വേറൊന്നും വേണ്ട ഏതെങ്കിലും ഭേദങ്ങൾ കയ്യിൽ കൊടുത്തിട്ട് ആ ശ്ലോകം ഒന്ന് വായിക്കാന്ന് പറയാം സംസ്കൃതത്തില് അടിക്കും അത് കാണാതെ പഠിച്ച് ഇപ്പൊ ഞാൻ പറയാലോ അയം നിജ പരോവേദി തുവ കുടുംബകം പരോ ഗണനാലഘു നേതാവായോർബല്യം തിഷ്ട സംസ്കൃത പണ്ഡിതനാകണോന്നൊന്നുമില്ല ഈ പറഞ്ഞ ഞാനിപ്പൊ ഈ പറഞ്ഞത് മഹാഭാരതത്തിലും അതുപോലെ ഗീതയിലുമുള്ള ശ്ലോകങ്ങളാണ് ശ്ലോകം പഠിച്ചതുകൊണ്ട് വലിയ മതങ്ങളെ തമ്മിൽ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ പറ്റിയ വലിയ പണ്ഡിതനാകുമോ ഒന്നുമില്ല അവരറിവില്ലാത്തൊരു മനുഷ്യൻ എങ്കിൽ അറിവുണ്ടെങ്കിൽ ഈ മുജാഹിദ് വിഭാഗം പറഞ്ഞ വെല്ലുവിളി സ്വീകരിക്കാൻ ജിന്നി വിഭാഗം മുജാഹിദിലെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ചെയ്യാറാകണം എനിക്ക് പറയാനുള്ളൂ പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയെ വലിയ മഹാത്മാവായി കൊണ്ടു നടക്കുന്ന ആളുകളോട് ഞാനൊന്ന് പറയട്ടെ നിങ്ങളെക്കുറിച്ച് പോലും സുന്നികളിലെ തന്നെ കുറെ ആളുകൾ മുജാഹിദ് ബാലുശ്ശേരിയെ താങ്ങി അടക്കുന്നുണ്ട് ഞാൻ കുറ്റപ്പെടുത്തല്ല അറിവില്ലായ്മയാണ് നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ മുഷിരി എന്തിനേറെ എത്ര മനുഷ്യർ ആഗ്രഹിച്ചിട്ട് ഹജ്ജിന് പോകുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്ര വർഷത്തെ അധ്വാനവും ആഗ്രഹവുമാണ് അവരെ ഹജ്ജിനെത്തിക്കുന്നത് എന്നാ ഇയാള് പറയാം അവിടെ പോയിട്ടുള്ള ആ സലഫികൾ മാത്രമേ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവുള്ളൂ അതല്ല വഹി അറിയിച്ചാണ്ടോ മുപ്പര് അഭൗതികമായതൊക്കെ മുപ്പര് പറയും ബാക്കി ആരും പറയൂല അഹുലിയാൽക്കുള്ളൊന്നും അബൗതികം പറയൂല ബാലുശ്ശേരിയുടെ തൊള്ളേന്ന അഭൗതികമൊക്കെ വരിക നിങ്ങളൊന്ന് കേട്ടു നോക്കിയത് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത് മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി കുറെ ആളുകൾ മരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നതുകൊണ്ടാണ് മനസ്സിലായില്ല മനസ്സിലായില്ല അവിടെ റസൂലുള്ള ജബലുർ റസൂൾ ദുൽഹജ്ജു ഒമ്പതിന് ഒരു ലക്ഷത്തോളം സഹാബികളുമായി വന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അജ്ജ് ചെയ്യാൻ വന്നു ആ പ്രവാചകന്റെ കൂടെ അജിന് വന്ന ഒരു ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ മുവഹിദുകളാണ് തൗഹീദുള്ള ആളുകൾ നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു ഇന്ന് അജിന് ചെല്ലുന്നയിടത്ത് ആരൊക്കെ വരുന്നുണ്ട് അവിടെ അബൂചേലിമാർ അവിടെ അജ്ജ് ചെയ്യുന്നു ചിർക്ക് ചെയ്യുന്നവർ അജ്ജ് ചെയ്യുന്നു അബൂജയലിനെ കൊണ്ട് അജ്ജയിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂൾ അവിടെ കാരണം എന്താ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർഖിന്റെ ഹജ്ജാണ് അള്ളഹാനോടും പ്രാർത്ഥിക്കും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും അതുകൊണ്ട് അള്ളഹനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ് തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ് തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ ഇല്ല ഇല്ല നിസ്കാരുണ്ടോ ഇല്ല ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ അജ്ജിന് എല്ലുന്നത് അല്ലേ ആ അവിടെ ഹജ്ജ് ചെയ്യണത് ആ അവിടെ ഹജ്ജ് ചെയ്യണത് ആ അവിടെ അവിടെ തിരക്ക് കൂടുതലായി വർദ്ധിച്ചു ഒരു ലക്ഷം ലക്ഷം ചെയ്യാൻ നിങ്ങൾ കേട്ടു നോക്ക് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അവരുടെ കൽബിൽ അള്ളാഹുവിനോടുള്ള അതിരറ്റ സ്നേഹവും പ്രവാചകർ സാഹു അല്ലാത്തങ്ങളോടുള്ള അതിരറ്റ അഭിനിവേശവും കാരണമാണ് അവരവിടെ എത്തുന്നത് ആ ഈമാനികമായ ഊർജത്തെ എത്രമാത്രം മോശമായി ഇയാള് വ്യാഖ്യാനിക്കുന്നുണ്ട് അതിനെ തരം താഴ്ത്തുന്നുണ്ട് മുഷിരിക്കുകൾ അത്ര അവിടെ ഹജ്ജ് ചെയ്യണത് മുഷിരിക്കുകൾക്ക് എന്ത് ഹജ്ജാടോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ആ രസുന്നികളോ അത് മറ്റൊരു വിഷയമാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പ്രാർത്ഥനയും സഹായതേട്ടവും എന്താണെന്നും മനസ്സില മനസ്സിലാകാത്തത് കൊണ്ടല്ല വിവരദോഷികളാ ഇപ്പൊ ജിന്നനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് ജിന്നൂരികളോട് ഇതേ വിഷയമാണ് ഇപ്പൊ മറ്റേ വിഭാഗം മുജാഹിദ് പറയുന്നത് നിങ്ങൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ലേ ബാലുവിന്റെ ടിവിനോടെ അള്ളാഹു താലാഹുൽ നിങ്ങൾ അള്ളാനെ ചതിക്കാൻ നോക്കിയാൽ അള്ള കൊടും ചതിയനാവും ഖുറാനിൽ പറഞ്ഞത് നിങ്ങൾ ഈ ഉമ്മത്തിനെ പരിഹസിച്ചപ്പോ നിങ്ങളെ അതേ വിഷയത്തിൽ മറ്റുള്ളവരെ കൊണ്ട് പരിഹസിപ്പിച്ചവനായ എന്റെ റബ്ബ് ചതിക്കുന്നവരുടെ മുകളിൽ കൊടും ചതിയനായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അള്ളാഹുത്താലെ വെറുതെ വിടുവില്ല ഈ ഉമ്മത്തിന് മുഴുവൻ നിങ്ങൾ ഇവിടെ എന്ത് നവോത്ഥാനം അല്ലാഹുത്താലൻ നന്നാക്കി തരട്ടെ വിശുദ്ധ ഒരു ഖുർലുണ്ടല്ലോ മക്കത്തേക്ക് ഹജ്ജിന് വരുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞെടുത്ത് ആദ്യം പറയുന്നത് കണ്ടോ ആളുകൾ വരുമെന്ന് ശേഷമാണ് ഒട്ടകത്തിൽ വാഹനത്തിൽ വരുന്ന കാര്യമൊക്കെ പറയുന്നത് ആദ്യം പറഞ്ഞത് നടന്നു വരുന്നവരെ കുറിച്ചാണ് പറയുന്നുണ്ട് അല്ലാഹുത്താല ആദ്യം അത് പറഞ്ഞത് കൊണ്ട് തന്നെ കഴിവുണ്ടെങ്കിൽ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ കഴിവുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ കാലാവസ്ഥ അനുയോജ്യമായാൽ വാഹനത്തിൽ വരുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമാണ് നടന്നു വരല്ലെന്ന് അല്ല ഐബിൻ കസീർ റഹിമഹുല്ല ഇബുനഖസീർ എന്ന് ശരിക്കും പറയാൻ പാലിച്ചിരിക്കും പിന്നെ അല്ലെ കിതാബിനെ കുറിച്ചുള്ള ചർച്ച അപ്പൊ ഏതായാലും വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ആ ഷിഹാബ് ചോറ്റൂർ എന്ന സഹോദരൻ അദ്ദേഹം അള്ളാഹുവിനെ മനസ്സിൽ കരുതി മക്കത്തേക്ക് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ നടത്തത്തിന് ബലം ചൊരിയാൻ പ്രാർത്ഥന കൊണ്ടെങ്കിലും നമ്മളെ സഹായിക്കുക മനസ്സിൽ അല്ലാഹുവി അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് നീ ബലം നൽകണേ മനസ്സിന് നീ ബലം നൽകണേ കാലാവസ്ഥ നീ അനുയോജ്യമാക്കണേ ഇവിടെ കേരളത്തിൽ വലിയ അതൊരു വിഷയം തന്നെയാണ് ഈ സ്വീകരണം കൊടുക്കുന്ന ആളുകൾ ഒരുപാട് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോഴും പിന്നാലെ നടക്കുന്ന കുറേ യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ട് അവരുടെ ചാനൽ വലുതാക്കാൻ വേണ്ടിയിട്ട് ആ ഷിഹാബ് അങ്ങനെ ചെയ്തു ഷിഹാബ് ഇങ്ങനെ ചെയ്തു അതൊരുതരം ഇറിറ്റേഷൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ ചെന്ന് തലയിടാതെ അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം സുഗമമായി പൂർത്തീകരിക്കട്ടെ ബാക്കി ഇടക്ക് അദ്ദേഹം യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ നമുക്കതിങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടാകും ആ യാത്ര എങ്ങനെയായിരിക്കും എന്തെല്ലാം പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ആരാണ് അള്ളാഹുവിനെ നമ്മൾ നെയ്യത്ത് ചെയ്തു വെച്ചിറങ്ങിക്കഴിഞ്ഞാൽ അള്ള നമ്മുടെ അടുക്കലേക്ക് വരും പല രൂപത്തിൽ പല സഹായത്തിലൊക്കെ അള്ളാഹു താല പല ആളുകളെയും നമ്മിലേക്ക് അയച്ചു തരും അതുകൊണ്ട് ഷിഹാബ് ചുറ്റൂർ എൻ്റെ ഈ വീഡിയോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അള്ളാഹുവിനെയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നീ ചെയ്തിട്ടുള്ളതെങ്കിൽ അള്ള കൂടെ ഉണ്ടാകും അള്ള കൂടെ ഉണ്ടാകും ആ യാത്ര പൂർത്തീകരിച്ച് നമ്മളിലേക്ക് തിരിച്ചെത്താൻ പ്രിയ സഹോദരന് അള്ളാഹു ബലം നൽകുമാറാകട്ടെ അസല വാലൈക്കും വാഹമത്തല്ലാഹി വാത്തു